നമസ്കാരം, ടോപ്പറിന്റെ പുതിയ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വൈസ്രോയിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നും അതേ ടോപ്പിക് തന്നെയാണ്, നമ്മൾ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലെ മൂന്ന് വൈസ്രോയിയെ കുറിച്ച്, കഴിഞ്ഞ ദിവസങ്ങളിലെ വൈസ്രോയിമാരെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡഫറിൻ പ്രഭുവിന് ശേഷമുള്ള ലാൻസ്ഡൌണിനെ കുറിച്ചും കേഴ്സൺ പ്രഭുവിനെ കുറിച്ചുമാണ്. അപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസ് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് കാണുക, നോട്ട് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. ഇനിയും എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകളുമായി ഞാൻ ദിവസേന നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ലേൺ മോർ ആൻഡ് അച്ചീവ് മോർ. അപ്പോ ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആരെ കുറിച്ചാണ്? ലാൻസ്ഡൌണിനെ കുറിച്ചാണ്. 1888 മുതൽ 1894 വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം. അപ്പോൾ ലാൻസ്ഡൌൺ ഭരിച്ചിരുന്ന കാലഘട്ടം 1888 മുതൽ 1894 വരെയാണ്. ഇന്ത്യയില് സിവിൽ സർവീസ് എക്സാം ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രത്യേകമായിട്ടാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അത് നിർത്തലാക്കിയ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അത് ലാൻസ്ഡൌൺ ആണ്. ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് സിവിൽ സർവീസ് എക്സാം പ്രത്യേകമായിട്ട് നടത്തിക്കൊണ്ടുവന്നിരുന്നു. അത് നിർത്തലാക്കിയ വൈസ്രോയാണ് ലാൻസ്ഡൌൺ. അതുപോലെ തന്നെ സിവിൽ സർവീസ് എക്സാമിനെ മൂന്ന് ഭാഗങ്ങളായിട്ട്, പ്രൊവിൻഷ്യൽ, അതുപോലെ സബോർഡിനേറ്റ് എന്നൊക്കെ തരംതിരിച്ചത് ആര് തന്നെയാണ്? ലാൻസ്ഡൌൺ പ്രഭുവാണ്. ഇദ്ദേഹമാണ് ആ ഡ്യൂറന്റ് കമ്മീഷനെ നിയമിച്ചത്. മോർട്ടിമർ ഡ്യൂറന്റിന്റെ നേതൃത്വത്തിൽ ഡ്യൂറന്റ് കമ്മീഷനെ നിയമിച്ചതും ആര് തന്നെയാണ്? ലാൻസ്ഡൌൺ പ്രഭുവാണ്. ഈ ഡ്യൂറന്റ് രേഖ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് ഡ്യൂറന്റ് രേഖ. അപ്പോൾ ഈ ഡ്യൂറന്റ് കമ്മീഷൻ അപ്പൊ എന്തിനു വേണ്ടിയായിരിക്കും? അഫ്ഗാനിസ്ഥാനെയും ബ്രിട്ടീഷ് ഇന്ത്യയെയും വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമിച്ച കമ്മീഷനാണ് ഡ്യൂറന്റ് കമ്മീഷൻ. ആരാണ് നിയമിച്ചതെന്ന് വെച്ചാൽ അത് ലാൻസ്ഡൌൺ ആണ്. ഇദ്ദേഹം നിയമിച്ചത് ആ ഡ്യൂറന്റ് കമ്മീഷന്റെ മേധാവി ഇത് ആരാണെന്ന് ചോദിച്ചാൽ അത് മോർട്ടിമർ ഡ്യൂറന്റ് ആണ്. ഓക്കെ, അടുത്ത ആളാണ് ആര്? കേഴ്സൺ പ്രഭു. കേഴ്സൺ പ്രഭു ഇതുപോലെ തന്നെ 1894 മുതൽ 1905 വരെയായിരുന്നു ഇദ്ദേഹത്തിന്റെ കാലഘട്ടം. 1905 പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ബംഗാൾ വിഭജനമാണ്. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 16 വിലാപദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരുടെ നയം സ്വീകരിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. ആര്? കേഴ്സൺ പ്രഭു. ഓക്കെ, 1905 ഒക്ടോബർ 16 എന്ത് ചെയ്യുന്നത്? ബംഗാളെ വിഭജിക്കുന്നത്. അതുപോലെ തന്നെ ഡൽഹിയിലെ പോസയിൽ കൃഷി ഗവേഷണ കേന്ദ്രം ആരംഭിച്ചതും കേഴ്സൺ പ്രഭുവാണ്. ഡൽഹിയിലെ പോസയില് കൃഷി ഗവേഷണ കേന്ദ്രം ആരംഭിച്ചതും ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ സർവകലാശാല പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയോഗിച്ച വൈസ്രോയി കൂടിയാണ് കേഴ്സൺ പ്രഭു. സർവകലാശാലയുടെ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് കമ്മീഷനെ നിയമിച്ച വൈസ്രോയിയാണ് ഈ കേഴ്സൺ പ്രഭു. ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞി മരിക്കുന്ന ആ സമയത്തെ ഭരണത്തിലിരുന്ന വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? കേഴ്സൺ പ്രഭുവാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂർ ആദ്യമായിട്ട് സന്ദർശിച്ച വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാലും അതും ആര് തന്നെയാണ്? കേഴ്സൺ പ്രഭുവാണ്. തിരുവിതാംകൂർ സന്ദർശിക്കുന്ന ആദ്യത്തെ വൈസ്രോയും ആര് തന്നെയാണ്? കേഴ്സൺ പ്രഭുവാണ്. ദ ലൈഫ് ഓഫ് ലോർഡ് കേഴ്സൺ എന്ന ബുക്ക് എഴുതിയത് റൊണാൾഡ് ഷായ് ആണ്. ഓക്കെ, ദ ലൈഫ് ഓഫ് ലോർഡ് കേഴ്സൺ എന്ന പുസ്തകം, ഈ കേഴ്സൺ പ്രഭുവിനെ കുറിച്ച് എഴുതിയൊരു പുസ്തകമാണ്. ആ പുസ്തകം എഴുതിയത് റൊണാൾഡ് ഷായ് ആണ്. അതുപോലെ തന്നെ പേപ്പർ കറൻസി ആക്ട് കൊണ്ടുവന്നതും ആര് തന്നെയാണ്? കേഴ്സൺ പ്രഭുവാണ്. പേപ്പർ കറൻസി ആക്ട് കൊണ്ടുവരുന്നതും ആര് തന്നെയാണ്? കേഴ്സൺ പ്രഭുവാണ്. എന്റെ പൂർവികർ ഇന്ത്യയെ കീഴടക്കിയത് വാളും തോക്കും കൊണ്ടാണ്, അതുകൊണ്ട് തന്നെ ഞാനും ഇന്ത്യയെ ഭരിക്കും എന്ന് പറഞ്ഞത് ആരാണ്? കേഴ്സൺ ആണ്. എന്റെ പൂർവികർ വാളും ഇന്ത്യയെ കീഴടക്കിയത് വാളും തോക്കും കൊണ്ടാണ്, അതുകൊണ്ട് തന്നെ ഞാനും ഇന്ത്യയെ ഭരിക്കും എന്ന് പറഞ്ഞത് ആരാണ്? കേഴ്സൺ പ്രഭുവാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ
വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മരണത്തെ സഹായിക്കുവാനാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞത് ആര് തന്നെയാണ്? കേഴ്സൺ പ്രഭുവാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേഴ്സനെ കുറിച്ചുള്ളത്. നമുക്കിനി ബോർഡിലേക്ക് നോക്കാം. ആദ്യത്തെ നമ്മൾ ചർച്ച ചെയ്ത വൈസ്രോയുടെ ലാൻസ്റ്റർ 1788 മുതൽ 94 വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം. ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടായിരുന്ന സിവിൽ സർവീസിന്റെ എക്സാം നിർത്തലാക്കിയത് ലാൻസ്റ്റോണാണ്. ഈ സിവിൽ സർവീസ് എക്സാമിനെ മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിച്ചിരുന്നു. ഇംപീരിയൽ, പ്രൊവിൻഷ്യൽ, സബോർഡിനേറ്റ് എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചത് ലാൻസ്റ്റോണാണ്. 1892 ഇന്ത്യൻ കൌൺസിൽ ആക്ടിന്റെ സമയത്ത് ഉണ്ടായിരുന്ന വൈസ്രോയി ആര് തന്നെയാണ്? ലാൻസ്റ്റോണാണ്. 1892 ഇന്ത്യൻ കൌൺസിൽ ആക്ട് കൊണ്ടുവരുന്ന സമയത്തെ വൈസ്രോയി ലാൻസ്റ്റോണാണ്. ഡ്യൂറന്റ് കമ്മീഷനെ നിയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? ബ്രിട്ടീഷിന്റെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മീഷനാണ് ഡ്യൂറന്റ് കമ്മീഷൻ. അത് നിയോഗിക്കുന്നത് ലാൻസ്റ്റോണാണ്. ഇതിന്റെ തലവൻ ആരാണെന്ന് വെച്ചാൽ മോർട്ടിമർ ഡ്യൂറന്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ലാൻസ്റ്റോണിനെ കുറിച്ച് ഉണ്ടായിരുന്നത്. അടുത്ത വൈസ്രോയാണ് കേഴ്സൺ. 1894 മുതൽ 1905 വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം. 1905 ബംഗാൾ വിഭജനം നടന്നു. ഒക്ടോബർ 16 ഇത് നടക്കുന്നത്. ഒക്ടോബർ 16 നമ്മൾ വിലാപ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയാണ് കേഴ്സൺ പ്രഭു. വിക്ടോറിയ റാണി മരണപ്പെടുമ്പോൾ, ഇംഗ്ലണ്ടിൽ മരണപ്പെടുമ്പോൾ ആ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? കേഴ്സൺ പ്രഭുവാണ്. ഡൽഹിയിലെ പൊസയില് എന്താണ് കൃഷി കേന്ദ്രം സ്ഥാപിച്ചത് ആര് തന്നെയാണ്? ഏത് വൈസ്രോയാണെന്ന് ചോദിച്ചാലും അത് കേഴ്സൺ പ്രഭുവാണ്. അതുപോലെ തന്നെ ഡൽഹിയിലെ പൊസയില്. അതുപോലെ തന്നെ സർവകലാശാല പരിഷ്കരണ കമ്മീഷൻ നിയോഗിച്ചതും ആര് തന്നെയാണ്? സർവകലാശാല പരിഷ്കരണ കമ്മീഷനും നിയോഗിച്ചത് കേഴ്സൺ പ്രഭുവാണ്. പിന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് റൊണാൾഡ് ഷാ എഴുതിയ ഒരു ബുക്ക് ഉണ്ട്. അതെന്താണെന്ന് അറിയാം? ദ ലൈഫ് ഓഫ് ലോർഡ് കേഴ്സൺ എന്നെഴുതിയ ബുക്ക് ആരുടേതാണ്? റൊണാൾഡ് ഷായുടേതാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? ഇദ്ദേഹം പറഞ്ഞത് അതിനൊരു വലിയ സെന്റൻസ് ആയതുകൊണ്ടാണ്. ഇന്ത്യയെ കീഴടക്കിയത് വാളും അല്ലേ എന്താണ് തോക്കുമായിട്ടാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ത്യ ഭരിക്കും എന്ന് പറഞ്ഞത് കേഴ്സൺ ആണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോൺഗ്രസിനെ ചരമത്തെ സഹായിക്കുന്നതിനെയാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? കേഴ്സൺ പ്രഭുവാണ്. അതുപോലെ തന്നെ പോലീസിനെ കുറിച്ച്, ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആൻഡ്രൂ പ്രൊഫസറിന്റെ നേതൃത്വത്തില് ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആൻഡ്രൂ പ്രൊഫസറിന്റെ നേതൃത്വത്തില് പഠനത്തിന് വേണ്ടി, പോലീസിനെ കുറിച്ച്, ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിയോഗിച്ചതും ആര് തന്നെയാണ്? കേഴ്സൺ പ്രഭുവാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേഴ്സൺ പ്രഭുവിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോ നോട്ട് എല്ലാം കൂടി എനിക്ക് ബോർഡിൽ എഴുതി വരാൻ പറ്റുന്നില്ല. അപ്പോ ഞാൻ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ നോട്ട് ചെയ്യുക, എന്നിട്ട് അത് നിങ്ങൾ പഠിക്കുക, ഹൃദ്യസ്ഥമാക്കുക. അപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ വൈസ്രോയെ കുറിച്ച് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും എന്ത് ചെയ്യാം? ഇനിയും നമുക്ക് വൈസ്രോയിമാർ ധാരാളമുണ്ട് അല്ലെ, ഇനിയുമുണ്ട്, രണ്ട് മൂന്നാലെണ്ണമൊക്കെ ഉണ്ട്. അപ്പൊ അതുമായിട്ട് ഞാൻ നാളെ എത്തുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഇന്നത്തെയും കഴിഞ്ഞ ദിവസങ്ങളെയുമുള്ള ടോപ്പിക്സ് നല്ല രീതിയിൽ പഠിക്കുക, നിങ്ങൾക്ക് റാങ്ക് നിങ്ങൾക്ക് തന്നെയെന്ന് ഉറപ്പാക്കുക. ഓക്കെ, അപ്പോ നാളെ ഞാൻ എത്തുന്നതായിരിക്കും അടുത്ത വൈസ്രോയുമായി. ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെയും അതുപോലെ കാണുന്നത് വരെയും ഗുഡ് ബൈ. ലേൺ മോർ ആൻഡ് അച്ചീവ് മോർ.